എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴ അടുക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചത്, ഒരു 3 മുട്ട, മൈദ 1/2 കപ്പ്, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്കാപ്പൊടി 1/2 ഗ്ലാസ്, പാല്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പഴമടുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ മുട്ടയെ ഒന്ന് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ഗ്ലാസ് പാല്. 1/2 ഗ്ലാസ് പാല് മാത്രമേ ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളൂ. അത് നല്ല ബാറ്റർ നല്ല തിക്കാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുകൂടെ നല്ലവണ്ണം അരച്ചെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് പാല് കണക്കാണ് കേട്ടോ, അത്ര മതി. ബാറ്റർ നല്ല ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി, ഞാനത് മറന്നുപോയി. അതുകൊണ്ട് ഇപ്പം ഞാൻ 1 നുള്ള് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. നമുക്കിനി ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴവും തേങ്ങയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കത് വഴറ്റിയെടുക്കാം. നമുക്കാദ്യം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായി കഷ്ണങ്ങളാക്കിയത് അതാദ്യം നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് പഞ്ചസാര കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നമ്മുടെ പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യൊക്കെ ഇടുന്നതാണ് നല്ലത്. ഈ പഴം വഴറ്റുന്ന സമയത്ത് അല്പം നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു അല്പം നെയ്യ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പഴം വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് തേങ്ങ കൂടെ വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ അല്പം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും ഒക്കെ വേണമെങ്കിൽ അതാണെങ്കിൽ അങ്ങനെ ഇടാം. തേങ്ങയൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പഴം കൂടെ ഇതിലിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. സ്റ്റൗ ഓൺ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കൂട്ടില്ലേ, നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഈ പാനിലേക്ക് ഒഴിച്ച് ദോശ പോലെ ചുടണം. അതിനു മുന്നേ ഈ പാനിലേക്ക് അല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്, ലോ ഫ്ലെയിമിലിടണം. ഇനി നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ കൂട്ട് ഇട്ട് ഒരു സൈഡ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് മറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക.
നല്ലോണം സൈഡ് ഭാഗം പ്രസ് ചെയ്തു കൊടുക്കും ഇനി അടുത്ത ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ മാവ് ഒഴിക്കാൻ പോകുന്നത് അവിടെ അല്പം നെയ് തടവി കൊടുക്കുക ഇതിന്റെ മുകളിലോട്ടേക്ക് ആക്കിയിട്ട് വേണം ഒഴിക്കാൻ ഇല്ലെങ്കിൽ ആ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാതെ വലിയാവും ഇനി ഇതിലേക്ക് അടുത്ത സെറ്റ് കൂട്ട് ഇട്ട് കൊടുക്കുക അധികം വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല ആ സമയത്ത് ഈ ഭാഗമാണ് ഇനി തിരിച്ചിടേണ്ടത് ഈ ഭാഗം ഇനി ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു ഷീറ്റ് വേഗവും വേഗം അമർത്തി കൊടുക്കുക അധിക ലെയർ വേണ്ട എന്നാണെങ്കിൽ ഈ ഒരു ലെവലിൽ എടുക്കാം പക്ഷെ പഴ അടുക്ക് എന്നല്ലേ പറയുന്നത് അപ്പൊ ഒരു മൂന്നാല് അടുക്കെങ്കിലും വേണ്ടേ അപ്പോ ലെയർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് മറിച്ചിടാൻ തിരിച്ചു മറിച്ചു വിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതൊന്ന് സൂക്ഷിച്ചാൽ മതി ഈ ഭാഗത്തൊക്കെ ഒന്ന് കൂട്ടാക്കി കൊടുക്കുക ആ ഭാഗമെല്ലാം ഒന്ന് ഒട്ടിക്കിട്ടും നെയ് തടവി കൊടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചുവിട്ട് നമ്മുടെ കൂട്ട് കഴിയുന്നവരെ നമുക്ക് ചെയ്തു കൊടുക്കാം വേണമെങ്കിൽ ഒരു രണ്ട് മുട്ട പഴെടുക്കാക്കാം രണ്ട് പഴെടുക്കാക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം നമ്മുടെ മുട്ടയടുക്ക് റെഡി ആയിട്ടുണ്ട് മാവൊക്കെ കറക്റ്റ് മാവായിരുന്നു കറക്റ്റ് അതിൻ്റെ കൂട്ടും പഴത്തിൻ്റെ കൂട്ടും എല്ലാം കറക്റ്റായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മാവൊന്നും ബാക്കിയില്ല കറക്റ്റ് അളവ് തന്നെയാണ് ഇനി ഇത് നമുക്ക് കുറച്ച് ആ രണ്ട് ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കണം അല്പം നെയ്യ് ഒഴിച്ചിട്ടാണെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം സാവധാനം ഭാഗം പിടിച്ചിട്ട് വേണം തിരിച്ചിടാൻ അങ്ങനെ നമ്മുടെ പഴമടുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പഴമടുക്ക് റെഡി ആയിട്ടുണ്ട് ഇതാ ഇതിനെ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം ഇതാ നല്ല കട്ട് ചെയ്താൽ ഇതുപോലെ നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്